നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ബീഹാർ മുഖ്യമന്ത്രിയായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റ നിതീഷ് കുമാറിൻ്റെ പുതിയ പ്ലാൻ ഇങ്ങനെയാണ്. നേരത്തെ എൻ ഡി എ മുന്നണിയെ തകിടം മറിക്കിയ നരേന്ദ്രമോദിയെ തിരഞ്ഞെടുപ്പിൽ ഒരു പാഠം പഠിപ്പിക്കുക, മോദിക്ക് മൂന്നാമതും അധികാരം നൽകാൻ അവസരമുണ്ടാക്കാൻ ഒരിക്കലും ശ്രമിക്കാതിരിക്കുക, ഇത്തരത്തിലൊക്കെ വലിയ ഗീർവാണമായിരുന്നു നിതീഷ് കുമാറിൻ്റെ ഭാഗത്ത് നിന്നും. എന്നാൽ ഇന്ത്യ മുന്നണിയുടെ ചെയർമാനാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് നിതീഷ് കുമാർ അവിടെ മുന്നണി സഖ്യം ഉപേക്ഷിച്ച് തിരിച്ച് എൻ ഡി എയിലേക്ക് മടങ്ങിയത്. മുന്നണിയുടെ കൺവീനർ സ്ഥാനം വരെ നൽകാമെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ ഉറപ്പ് നൽകിയതാണ്. എന്നാൽ അതൊന്നും വേണ്ട, പകരം ഖാർഗെയുടെ സീറ്റ് തന്നെ വേണം എന്ന് വാശി പിടിച്ചാൽ അത് വഴങ്ങിക്കൊടുക്കാൻ കോൺഗ്രസ്സിന് നല്ല പോലെ ബുദ്ധിമുട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, നിതീഷ് കുമാർ ചാഞ്ചാടുന്നവനാണ് എന്ന് ഏതൊരു വ്യക്തിക്കും അറിയാം. അധികാരത്തിന് വേണ്ടി ഏത് നാറിയ കളിയും കളിക്കുന്ന നിതീഷ് കുമാറിനെ കൃത്യമായും നോട്ടമിട്ടിരുന്നു കോൺഗ്രസ്. അത് വെറുതെ ആയില്ല എന്ന് മാത്രമല്ല, കൃത്യസമയത്ത് തന്നെ നിതീഷ് തൻ്റെ തനിക്കുണം കാണിക്കുകയും ചെയ്തു. എന്നാൽ പുതിയ പ്ലാൻ ഇങ്ങനെയാണ്, പ്രതിപക്ഷത്തുള്ള നേതാക്കളെയെല്ലാം ഇഡിയെ ഉപയോഗിച്ച് എല്ലാവരെയും ഭയപ്പെടുത്തി വരുതിയിലാക്കി തിരഞ്ഞെടുപ്പിൽ വലിയൊരു നേട്ടം കൊയ്തെടുക്കാൻ വേണ്ടി നിതീഷ് കുമാറും ബി ജെ പിയും കൂടി കൂടിയാലോചിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ആണല്ലോ ഇപ്പോൾ ഇ ഡിയെ കൊണ്ട് തേജസ്വി യാദവിനെയും ലാലു പ്രസാദ് യാദവിനെയും മൂക്കുകൊണ്ട് ഇക്ഷായിത്ര വരപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത്. പക്ഷേ ഇതൊക്കെ അവർ കുറേ കണ്ടതാണ്. ഈ വിരട്ടലും ഇത്തരത്തിലുള്ള വിലപേശലുമൊന്നും തേജസ്വി യാദവിൻ്റെ മുമ്പിൽ നടക്കില്ല എന്ന് തന്നെ ആർ ജെ ഡി അനുഭാവികൾ പറയുന്നുണ്ട്. തേജസ്വി യാദവ് ബീഹാറിൻ്റെ ഉപമുഖ്യമന്ത്രിയായപ്പോൾ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്താൻ ബീഹാറിൽ കഴിഞ്ഞു. യുവാക്കളെ വലിയ രീതിയിൽ നെഞ്ചോട് ചേർക്കാൻ തേജസ്വി യാദവിന് കഴിഞ്ഞു എന്ന് മാത്രമല്ല, യുവാക്കളിൽ വലിയ തോതിലുള്ള വിശ്വാസ്യത തേജസ്വി ചുരുക്കം കാലം കൊണ്ട് നേടിയെടുക്കുകയും ചെയ്തു. ഇത് നിതീഷ് കുമാറിന് സഹിച്ചില്ല എന്ന് മാത്രമല്ല, ജെ ഡി യു ആപത്തിലേക്കാണ് പോകുന്നത് എന്ന് പല മുതിർന്ന കടൽക്കിഴവന്മാരും നിതീഷ് കുമാറിനെ പറഞ്ഞു ബോധ്യപ്പെടുത്തി. ഇതെല്ലാം കൊണ്ടാണ് ഇപ്പോൾ നിതീഷ് കുമാർ ആകപ്പാടെ ജെ ഡി യുവിനെ തകർക്കാൻ ആർ ജെ ഡി ആണ് കളിക്കുന്നത് എന്ന് പറയുന്നത്. നേരത്തെ പക്ഷേ പറഞ്ഞത് ജെ ഡി യുവിനെ തകർക്കാൻ ബി ജെ പി കളിക്കുന്നു എന്നായിരുന്നു. അതായത് ബി ജെ പിയിലെ പല നേതാക്കളും ഐക്യജനതാദളിലെ എം എൽ എമാരെ ചാക്കിട്ട് പിടിക്കാൻ ശ്രമിക്കുന്നു, അതുവഴി ഐക്യജനതാദളിനെ ശിഥിലമാക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ അതേ വ്യക്തി തന്നെ ഒരു നാണവുമില്ലാതെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താണ് പറയുക? തലയ്ക്ക് സ്ഥിരതയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പോലും രാഷ്ട്രീയ നിരീക്ഷകർ അദ്ദേഹത്തിനെ നോക്കി ചോദിക്കുകയാണ്. നരേന്ദ്രമോദിയോടുള്ള പകയൊന്നുമല്ല കാരണം, അദ്ദേഹത്തിന് ഭരിക്കണം, ഭരിക്കാനുള്ള അവസരം കിട്ടണം. അതിന് ഏത് മുന്നണിയിലും മാറി മാറി ചാടിക്കളിക്കാൻ വേണ്ടിയാണ് ശ്രമം. അടുത്ത പ്ലാൻ ഇങ്ങനെയാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ കൂടെ കൂടി പരമാവധി സീറ്റുകൾ ഒപ്പിച്ചെടുത്തതിന് ശേഷം വീണ്ടും ബി ജെ പിയുമായിട്ടുള്ള സഖ്യം ഉപേക്ഷിക്കുക. ഇതിനു വേണ്ടിയുള്ള തന്ത്രപ്രധാനമായ തീരുമാനമാണ് ഇവിടെ നടത്തുന്നത്. പക്ഷേ ഇനി ഒരു സഖ്യത്തിന് കോൺഗ്രസോ അല്ലെങ്കിൽ ആർ ജെ ഡിയോ ഇല്ലേ ഇല്ല എന്നും നിതീഷ് കുമാറിൻ്റെ പാർട്ടി അവസാനിക്കുന്നത് കണ്ടിട്ടേ താൻ തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയും അല്ലെങ്കിൽ തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുകയുള്ളൂ എന്ന് തേജസ്വി യാദവ് ഉഗ്രശപഥം എടുത്തു കഴിഞ്ഞിരുന്നു.